വിശുദ്ധാലോഷ്യ എന്ന ഈ ഷോർട്ട് ഫിലിം 100% ഡിവോഷണൽ ഷോർട്ട് ഫിലിമാണ്. ഈ ഷോർട്ട് ഫിലിമിൻ്റെ വിജയത്തിനായി എന്നോടൊപ്പം കൂടെ നിന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഉനീസിന് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം 4 മാസത്തോളം ഇതിൻ്റെ ഷൂട്ട് നീണ്ടുപോയിരുന്നു. ലോക്ക്ഡൗൺ പ്രശ്നങ്ങളും കാലാവസ്ഥ പിന്നെ റീടേക്കിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷൂട്ട് 4 മാസത്തോളം നീണ്ടുപോയി. പക്ഷേ ഈ ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി അവൻ എൻ്റെ ക്യാമറ വർക്ക് സ്വന്തം ക്യാമറ ഉപയോഗിച്ച് ഈ ഒരു ഷോർട്ട് ഫിലിം നല്ല രീതിയിൽ തന്നെ എൻ്റെ ഔട്ട്പുട്ട് പുറത്തെടുത്തു. അതിർവിധ പ്രതിഫലവും അവൻ എന്നെ നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവൻ്റെ സിനിമ എന്ന പോലെ തന്നെ എൻ്റെ ഒപ്പം കൂടെ നിന്ന് ഇത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു തന്നു. പിന്നെ ഇതിലെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു. അവിടെ എല്ലാം നല്ല സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഈ സിനിമ നല്ല രീതിയിൽ പുറത്തിറക്കാൻ സാധിച്ചത്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് പേര് നമ്മളെ ഈ സിനിമയ്ക്ക് വേണ്ടി പലതരത്തിൽ സഹായിച്ചിട്ടുണ്ട്. എല്ലാ നല്ല മനസ്സുകൾക്കും, പ്രത്യേകിച്ച് ഈ ഷൂട്ട് ചെയ്യാനായിട്ട് പല വീടുകൾ വിട്ടു വന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും നല്ല അയൽക്കാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ സിനിമ ഷാലോൺ ടിവിയിലൂടെ പബ്ലിക്കായിട്ടുള്ള റിലീസിങ്ങിന് ഷാലോൺ ടിവിക്ക് കൊടുക്കാനാണ്. ബാക്കിയെല്ലാം ഷാലോണിലൂടെ ഇത് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ ആദ്യമായിട്ട് ഒരു വലിയ സ്ക്രീനിൽ പ്ലേ ചെയ്തു. നമ്മൾ എഡിറ്റിംഗ് ടേബിളിലും ഡി എ കളറിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെല്ലാം തീർന്ന് മുഴുവനായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് പേരുടെ അധ്വാനമാണ്, പ്രത്യേകിച്ച് പ്രിൽസ് എന്ന് പറയുന്ന ഒരു പുതിയ യങ് ഫിലിം മേക്കറുടെ. അതിനകത്ത് 100% പ്രിൽസ് ജയിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മഴ, അതുപോലെ കോവിഡ്, അതുപോലെ ഷൂട്ടിൻ്റെ ടൈമിൽ ആൾക്കാരെ കിട്ടായി വരാം, പിന്നെ റീടേക്കുള്ള ഒരുപാട്, ഇങ്ങനെ ഒരുപാട് ടെക്നിക്കലി ഇഷ്യൂ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ പ്രകൃതിപരമായിട്ടും അല്ലാതെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തരണം ചെയ്തിട്ട് 3-4 മാസം കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം തീർക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് തീർത്തുന്നുള്ള കാര്യത്തിൽ പ്രിൽസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ തുടങ്ങി ഈ സിനിമയുടെ ട്വിസ്റ്റിംഗ് കഥാപാത്രങ്ങൾ വരെ ചെയ്തിട്ടുള്ള ഒരുപാട് പേര്. അതിനകത്ത് അനൂപ്, അതുപോലെ ജോർജേട്ടൻ, അതുപോലെ പോള്, ഇവർ 3 പേരും, അതുപോലെ ഇതിനകത്ത് വല്യപ്പച്ചനായിട്ട് അഭിനയിച്ചിട്ടുള്ള എൻ്റെ പേര് ജോഷ്ചേട്ടൻ. ഈ ഇത്രയും ക്യാരക്ടേഴ്സ്, പിന്നെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള മാർട്ടിന ചേച്ചി, ഇത്രയും പേര് ഈ സിനിമയിൽ എഫേർട്ട് എടുത്തിരിക്കുന്നത് സ്ക്രീനിൽ ശരിക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാരണം മാസങ്ങളോളം കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ നിത്യം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. മറ്റേ ജിയോജൻ്റെയൊക്കെ മീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മോഡൽ മീശയൊക്കെ വെച്ചിട്ടാണ്. അത് ജോലിക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കാം, പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതിനെല്ലാം വകവെക്കാതെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുഴുവൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അതുപോലെ ജിൻസാവ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഷോർട്ട് ഫിലിമിന് പുതിയ ഒരു നടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സിനിമ തീരുന്നവരെ പുള്ളിയുടെ അഭിനയം കൊള്ളില്ല എന്ന് തന്നെ പറയണം എന്ന് വിചാരിച്ചിരുന്നു. സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ തുറന്നു പറയാണ്, ഭാവിയിൽ വലിയ സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ പറ്റിയ മുഖമുള്ള ഒരാളാണ്, ശബ്ദമുള്ള ഒരാളാണ്. പിന്നെ അതുപോലെ നമുക്ക് പരിമിതികളുടെ അകത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് എൻ്റെ ഒരുപാട് കുറവുകളുണ്ടെങ്കിലും ഇത് വലിയ സ്ക്രീനിൽ വന്നപ്പോൾ പ്രതീക്ഷയിലും ഭംഗിയായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ബിഗ് സ്ക്രീനിലും അല്ല മിനി സ്ക്രീനിലും ഒക്കെ കണ്ട് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ഷോർട്ട് ഫിലിം വളരെ നല്ല രീതിയിൽ കാഴ്ചവെച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എങ്ങനെയുണ്ട് സിനിമ, ഇഷ്ടപ്പെട്ടാ? എന്ത് തോന്നുന്നു? മോൻ്റെ അഭിപ്രായങ്ങൾ എന്താണ്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോൻ്റെ അഭിനയം എങ്ങനെയുണ്ടായി? ഈ ചേട്ടന്മാരൊക്കെ അഭിനയിച്ചേക്കുന്നത് എങ്ങനെയുണ്ട്? അല്ല ഇത്രയും നാള് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷം ഉണ്ട് എൻ്റെ മനസ്സിൽ. പ്രിൻസിന്റെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉനൈസ് ക്യാമറ ചെയ്തേക്കണത്, ജോഷി ചേട്ടൻ, ജസ്റ്റിൻ ചേട്ടൻ, ജിയോ ചേട്ടൻ, ജോമോൻ ചേട്ടൻ, സാന്ദ്ര, പ്രജിത, എല്ലാ ഇതിനകത്ത് അഭിനയിച്ചേക്കണ ആർട്ടിസ്റ്റുകളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പോള്,
പ്രത്യേകിച്ച് വരണം. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും ടീം വർക്കാണ്. ആരും ഒന്നും ഒന്നും ആഗ്രഹിക്കാണ്ട് ഇതിനെ പരിപൂർണമായിട്ട് വിജയിപ്പിച്ചതിലാണ് എനിക്ക് സന്തോഷം. എല്ലാ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഒരു ജിൻസാണ്, ഞാനാണ് അലൂഷി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത്. ഇതില് വിശുദ്ധ അലൂഷിനെ പറ്റി ആദ്യം തന്നെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പേരെ കഷ്ടപ്പാടുകള്, വേദനകള്, സങ്കടങ്ങള്, ദുഃഖങ്ങള് എല്ലാം കൂടി ചേർന്നതാണ് ഈ വിശുദ്ധ അലൂഷി. അത് നമ്മളെ കൊണ്ട് പറ്റണതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിരണമെന്ന് വിചാരിക്കണ്. പല പല പ്രശ്നങ്ങള്, ലോക്ക്ഡൌണിന്റെ പ്രശ്നങ്ങള്, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ടായി. പക്ഷെ അതെല്ലാം നമ്മള് തരണം ചെയ്ത് ഇത് മുന്നോട്ട് പോവാൻ ശ്രമിച്ച രണ്ട് കൈകളാണ് ഞാൻ മെയിനായിട്ട് ഇത് എനിക്ക് തോന്നുന്നത്. അതിലൊരു കൈയാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഡയറക്ടർ സാർ പ്രിൻസായിട്ട്, പിന്നുള്ളത് നമ്മുടെ വിനീസ്ക. ഇവർ രണ്ടുപേരും ആണ് മെയിനായിട്ട് ഇതിന്റെ പുറകെ അത്രയും കണ്ടിന്റെ പ്രവർത്തനം ചെയ്ത് ഇത് റിലീസാവാൻ വേണ്ടി ശ്രമിപ്പിച്ചത്. പിന്നെ നമുക്ക് പറയേണ്ടത് ബാക്കിയുള്ള എന്റെ എല്ലാ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും എന്റെ പ്രത്യേകം താങ്ക്സ്. പിന്നെ ഇതിനു വേണ്ടി പല സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായി, അതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അനുചേട്ടൻ, ജോമോ, ജസ്റ്റിൻ ചേട്ടൻ, ജോമോ ചേട്ടൻ, പലരും പല രീതിക്ക് നമ്മളെ സഹായിച്ചു. അപ്പൊ ഞാനൊരു പുതിയ അഭിനേതാവാണ്. അതിനുള്ള നിലയിൽ അങ്ങനെ കണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് പുറത്ത് വാപ്പാക്കി തരണം. പിന്നെ ഇതിനു വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി ഇത് മാക്സിമം നമ്മൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടിപൊളി പ്രിൻസ്, എന്റെ അധ്വാനത്തിന്റെ ഫലം ദൈവം അനുഗ്രഹിച്ച് കേട്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രിൻസ് പ്രത്യേകിച്ച് അപ്പച്ചനും ഫാമിലി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട അതിന്റെ പ്രയത്നം അത് വളരെ നല്ലതാണ്. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഇനിയും നല്ലൊരു പിക്ചർ പടം പിടിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവട്ടെ. എല്ലാ പ്രവർത്തകർക്കും നന്ദി. ഈ അവസരത്തിൽ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതില് ഉനൈസിന്റെ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇതിനു വേണ്ടി വളരെ വളരെ കഷ്ടപ്പെട്ട് നമുക്ക് ഓരോ ഷോട്ടൊക്കെ എടുക്കുമ്പോഴേക്കും അറിയാൻ പറ്റാ. നല്ല പെർഫെക്ഷൻ ആയാൽ മാത്രമേ പുള്ളി അത് സമ്മതിക്കുള്ളൂ. വളരെ ആത്മാർത്ഥ പുള്ളി അതിൽ കാണിച്ചിട്ടുണ്ട്, പ്രിൻസും കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ നായകൻ ജിൻസാദൊക്കെ നല്ല പോലെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിച്ച എല്ലാവർക്കും അഭിനന്ദനമാണ്. പ്രിൻസിനെ കൂടി ഞാൻ മൂന്നാലഞ്ച് ഷോർട്ട് ഫിലിമിൽ ചെയ്തെങ്കിലും ഏറ്റവും സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് വിശുദ്ധ അലൂഷി. ഞങ്ങളുടെ നായകനും പ്രിൻസിനും പിന്നെ ക്യാമറമാനും ഇതിന് പ്രത്യേകം നന്ദി പറയണം. പിന്നെ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ഞങ്ങൾ കുറേ ചെയ്തെങ്കിലും പ്രിൻസ് പ്രത്യേകം ഞങ്ങളോട് എല്ലാവരോടും ഇല്ല ആർട്ടിസ്റ്റുകളോട് എല്ലാവരോടും പറഞ്ഞുവെച്ച കാര്യങ്ങളാണ്. എല്ലാവരും ഭംഗിയായിട്ടിത് ചെയ്യണം, ഡയലോഗൊക്കെ ക്ലിയറായിട്ട് പഠിച്ചിട്ട് മാത്രം ഷൂട്ട് തുടങ്ങിയാൽ മതി എന്നുള്ള. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സൺഡേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫാണെങ്കിൽ ഞങ്ങളെല്ലാവരും പ്രിൻസിൻ്റെ വീട്ടിൽ കൂടി ഒത്തൊരുമിച്ചിരുന്ന് എല്ലാവരും അതിൻ്റെ ആക്ഷനും എല്ലാം പ്രിൻസ് ഞങ്ങളെ കാണിച്ച് യുനേസും എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും ക്ലിയർ ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ഇതിന് ഞങ്ങളെ കൂടി സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകം പ്രിൻസിന് നന്ദി, 1000 നന്ദി.